ഗുഡ് മോർണിംഗ് ടു ഓൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ തിയറിയാണ് പഠിച്ചത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം പ്രോബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ് പി ഒഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എം ഇൻ എം റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഓക്കെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമുള്ള പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് ഈ ത്രീ പെർസെൻറ്റേജ് ഓഫ് ഇലക്ട്രിക് ബൾബ് മാനുഫാക്ചർഡ് ബൈ എ കമ്പനി ആർ ഡിഫക്റ്റീവ് ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇൻ എ സാമ്പിൾ ഓഫ് ഹൺഡ്രഡ് ബൾബ്സ് എക്സാക്ട്ലി ഫൈവ് ബൾബ്സ് ആർ ഡിഫെക്റ്റീവ് ഇവിടെ പറയുന്നത് ഒരു മാനുഫാ ഒരു മാനുഫാക്ചറിങ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൾബിൽ ത്രീ പെർസെൻറ്റേജ് ബൾബും ഡിഫെക്റ്റീവ് നമ്മളോട് പറയുന്നത് ഇപ്പം നമ്മളൊരു ഹൺഡ്രഡ് സാമ്പിൾസ് ബൾബ് എടുക്കുകയാണെങ്കിൽ അതിൽ ഫൈവ് ബൾബ്സ് ഡിഫെക്റ്റീവ് ആകാനുള്ള സാധ്യതയാണ് പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത് ക്വസ്റ്റിനിൻ ഇതാണ് ഒരു മാനുഫാക്ചറിങ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൾബിൽ ത്രീ പെർസെൻറ്റേജ് ബൾബും ഡിഫെക്റ്റീവ് ബൾബാണ് നമ്മളൊരു ഹൺഡ്രഡ് ബൾബ് എടുക്കുകയാണെങ്കിൽ അതിൽ അഞ്ച് ബൾബ് ഡിഫെക്റ്റീവ് ആകാനുള്ള സാധ്യതയാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമാണ് ചെയ്യേണ്ടത് ഇപ്പോൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം നമുക്കറിയാം ഇക്വേഷൻ എന്താ ഇക്വേഷൻ ഇതാണ് പി എഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എം ഇൻ എം റേസ് ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ നമുക്ക് എം എന്ന് പറഞ്ഞ എന്താണെന്നറിയാം അല്ലേ എം എന്ന് പറയുന്നത് മീനാണ് ദാറ്റ് ഈസ് എൻ ബി അല്ലേ അപ്പോൾ നമ്മൾ എൻ ബി കണ്ടുപിടിക്കണം പിന്നെ ഉള്ളത് എക്സാണല്ലേ എക്സ് ഇവിടെ കണ്ടുപിടിക്കേണ്ട ഐറ്റം എന്തൊക്കെയാണ് എക്സും എമ്മും ആണ് കണ്ടുപിടിക്കേണ്ടത് എം എന്ന് പറയുന്നത് മീനാണ് മീൻ എന്ന് പറയുന്നത് എൻ ബി ആണ് ഈ ക്വസ്റ്റനിൽ നമുക്ക് പി കണ്ടുപിടിക്കാം നമുക്ക് എൻ ബി കണ്ടുപിടിക്കണം അല്ലേ മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി എൻ ബി മീൻ എന്ന് പറയുമ്പോൾ എൻ ബി ആണ് എൻ ബി കണ്ടുപിടിക്കണം അപ്പം പി വേണം പി എന്ന് പറയുന്നത് എന്താ പ്രോബലിറ്റി ഓഫ് സക്സസ് ആണ് അല്ലേ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇവിടെ എത്ര പറയുന്നത് ത്രീ പെർസെൻറ്റേജ് ആർ ഡിഫെക്റ്റീവ് എന്നാണ് പറയുന്നത് അല്ല അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൾബിൽ ത്രീ പെർസെൻറ്റേജ് ബൾബ്സ് ആർ ഡിഫെക്റ്റീവ് ബൾബ് എന്നു പറയുന്നത് അപ്പോൾ അതാണ് പ്രോബിലിറ്റി ഓഫ് സക്സസ് പി ഇ സീക്ൽ ടു ത്രീ പെർസെൻറ്റേജ് ദാറ്റ് ഈസ് സീറോ പോയിന്റ് സീറോ ത്രീ ദാറ്റ് ഈസ് നമുക്കറിയാം പെർസെൻറ്റേജ് മാറ്റി എഴുതണം ത്രീ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് വെച്ച് ചെയ്യണം നമുക്ക് പോയിന്റ് സീറോ ത്രീ വരും പി എന്ന് പറയുന്നത് ദെൻ ഇവിടെ എൻ എന്ന് പറയുന്നത് എൻ എന്ന് പറയുന്നത് അല്ലേ എന്താ നമ്പർ ഓഫ് ട്രയൽസ് ആണ് ഇവിടെ നമ്മൾ നൂറ് ബൾബാണ് നമ്മൾ സാമ്പിളായിട്ട് സെലക്ട് ചെയ്തത് അപ്പോൾ എൻ ഇ സീക്വൽ ടു ഹൺഡ്രഡ് എൻ ഇ ടു ഹൺഡ്രഡ് പിന്നെന്താ പറയുന്നത് പിന്നെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഫൈൻ ക്വസ്റ്റിനിൽ പറയുന്നത് ഫൈൻറ്റ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇൻ എ സാമ്പിൾ ഓഫ് ഹൺഡ്രഡ് ബൾബ്സ് എക്സാക്ട്ലി ഫൈവ് ബൾബ്സ് ആർ ഡിഫക്റ്റീവ് എന്നാണ് പറയുന്നത് അല്ലേ നമ്മൾ നൂറ് സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതിൽ അഞ്ച് ബൾബ് ഡിഫക്റ്റീവ് ആകാനുള്ള സാധ്യതയാണ് പറയുന്നത് അപ്പം അഞ്ച് ബൾബ് ഡിഫെക്റ്റീവ് ആകാനുള്ള സാധ്യത കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് ഇ ടു ഫൈവ് ആണ് അല്ലേ എക്സ് ഇ സി ടു ഫൈവ് ഇതിലാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത് നോക്കുക പി എന്ന് പറയുന്നത് ത്രീ പെർസെൻറ്റേജ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താ സീറോ പോയിൻ്റ് സീറോ ത്രീ എൻ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സാമ്പിളാണ് ഇവിടെ നമ്പർ ഓഫ് ട്രയൽസ് അല്ലെങ്കിൽ സാമ്പിൾ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് എടുത്തിരിക്കുന്നത് എക്സ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നുണ്ട് ഫൈവ് ബൾബ്സ് ആർ ഡിഫെക്റ്റീവ് ആകാനുള്ള സാധ്യതയാണ് പറയുന്നത് അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ഫൈവാണ് അപ്പം ഇനി നമ്മൾ ഈ ഇക്വേഷനിൽ നമുക്ക് എം വേണം അല്ലേ എം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എൻ ബി ആണ് എം ഈസ് ഈക്വൽ ടു എൻ ബി അപ്പോൾ എൻ ബി കണ്ടുപിടിക്കണം എൻ ബി എങ്ങനെ കണ്ടുപിടിക്കുന്നത് എൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് ഹൺഡ്രഡ് ആണ് പി എന്ന് പറയുന്നത് സീറോ പോയിന്റ് സീറോ ത്രീ ആണ് അല്ലേ അപ്പം ഹൺഡ്രഡ് ഇൻറ്റു സീറോ പോയിന്റ് സീറോ ത്രീ ദാറ്റ് ഇസ് ത്രീ അപ്പം എൻ ബി അല്ലെങ്കിൽ മീന്ന് പറയുന്നത് ത്രീ ആണ് ഇനി നമുക്ക് ഇത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം ഇപ്പം ഇക്വേഷൻ ഇതായിരുന്നു പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എം റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ അല്ലേ അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഐറ്റംസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതുപോലെ കിട്ടും ഇ റേസ് ടു മൈനസ് ത്രീ മൈനസ് എം ആണ് അല്ലേ മൈനസ് എമ്മിന് പകരം ഇങ്ങനെ എഴുതണം പി ഓഫ് എക്സ് ഇ സിക്കൽ ടു ഫൈവ് അല്ലെ എക്സ് ഇ സിക്കൽ ട് ഫൈവ് ആണ് പി ഓഫ് എക്സ് ഇ സിക്കൽ ടു ഫൈവ് ഇ സീക്കൽ ടു ഇ റേസ് ടു മൈനസ് ത്രീ മൈനസ് എമ്മിന് പകരം മൈനസ് ത്രീ നമ്മൾ കൊടുത്തു ഇൻ ദെൻ എം റേസ് ടു എക്സ് ആണ് അല്ലെ എം റേസ് ടു എമ്മെന്ന് പറഞ്ഞ ത്രീയാണ് എക്സ് എന്ന് പറഞ്ഞ ഫൈവ് ആണ് ഡിവൈഡഡ് ബൈ ഫൈവ് ഫാക്ടോറിയൽ ഇതുപോലെ എഴുതുക പി എഫ് എക്സ് ഈ സീക്വൽ ടു ഫൈവ് ഇ സീക്വൽ ടു ഇ റേസ് ടു മൈനസ് ത്രീ ഇൻ എം റേസ് ടു ഫൈവ് ഡിവൈഡ് ബൈ ഫൈവ് ഫാക്ടോറിയൽ ഇനി നമുക്ക് ഇ റേസ് ടു മൈനസ് ത്രീ കണ്ടുപിടിക്കണം ഇ റേസ് ടു മൈനസ് ത്രീ നമ്മൾ കണ്ടുപിടിക്കുന്നത് ലോകരുതൻ ടേബിൾ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ ലോകരുതൻ ടേബിളിൽ നിങ്ങൾ പേജ് നമ്പർ ലെവൻ എടുക്കാം പേജ് നമ്പർ ലെവനിൽ നമുക്കത് ഇത് കാൽക്കുലേറ്റ് ചെയ്യാതെ നമ്മൾ ആൻറ്റിലോഗ് വേണം കണ്ടുപിടിക്കാൻ അപ്പം നമുക്കത് എളുപ്പത്തിന് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും അപ്പം ഇത് ലോകഗരുതൻ ടേബിളിൽ നമുക്ക് കണ്ടുപിടിക്കാം ഇതാണ് ലോകഗുതൻ ടേബിളിൽ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പേജ് നമ്പർ ലെവനിലുണ്ട് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂസ് എന്ന് പറയുന്നുണ്ട് മൈനസ് വാല്യൂസ് ഓഫ് ഇ റേസ് ടു മൈനസ് എം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഇ റേയ്സ് ടു മൈനസ് ത്രീ ആണ് വേണ്ടത് ഇപ്പം നമ്മുടെ ക്വസ്റ്റിനിൽ നമ്മളിപ്പം ചെയ്യുന്നത് ഇ റേസ് ടു മൈനസ് ത്രീയാണ് ീറേസ് ടു മൈനസ് ത്രീ എന്ന് പറയുന്നത് മൈനസ് ത്രീ ആണ് വേണ്ടത് ത്രീ എടുക്കുക മൈനസ് ത്രീ മാത്രമേ ഉള്ളൂ അല്ലേ പിന്നെ ത്രീക്ക് ശേഷം ഒന്നും പറയുന്നില്ല ഇപ്പം എന്താ മൈനസ് ത്രീ ആയതുകൊണ്ട് ത്രീ സീറോ എടുക്കുക ത്രീ സീറോ അപ്പം മൈനസ് ത്രീ എടുക്കുക എമ്മിൻ്റെ പാല് ത്രീ എടുക്കുക പിന്നെ ഇപ്പുറത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മൈനസ് ത്രീ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പോയിന്റിന് ശേഷം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ത്രീ മാത്രം എടുക്കുക ത്രീ എടുത്തിട്ട് സീറോയുടെ അവിടെ നോക്കുക സീറോ എന്ന് പറയുന്നത് എത്രയാണ് സീറോ ഫോർ നയൻ എയ്റ്റാണ് അപ്പം സീറോ ഫോർ നയൻ എയ്റ്റാണ് മൈനസ് ത്രീയുടെ ഇറേസ് ടു മൈനസ് ത്രീയുടെ വാല്യു ഇറേസ് ടു മൈനസ് ത്രീയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് സീറോ ഫോർ നയൻ എയ്റ്റ് ഫോ പോയിൻറ്റ് സീറോ ഫോർ നയൻ എയ്റ്റ് ആണ് അപ്പോൾ ഈ വാല്യൂ എടുക്കുക ഇപ്പം ഇങ്ങനെ കണ്ടുപിടിക്കുക അപ്പോൾ ഈ എളുപ്പത്തിന് മനസ്സിലാകാൻ സാധിക്കും ഇനി ഇറേസ് ടു മൈ മൈനസ് ടു പോയിൻറ്റ് ഫൈവ് എന്നും എല്ലാം പറയുകയെന്ന് വിചാരിക്കുക ഇറേസ് ടു മൈനസ് ടു പോയിൻറ്റ് ഫൈവ് ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും ഇറേസ് ടു മൈനസ് ടു എടുക്കുക ടു ടു എടുത്തുക ഇനി ടു പോയിൻറ്റ് ഫൈവ് ആണ് അല്ലേ ഇപ്പം ഇനി ഇങ്ങോട്ട് പോയിൻറ്റ് ഫൈവ് എടുക്കുമ്പോൾ ഇങ്ങോട്ടും എടുക്കുക പോയിൻറ്റ് ഫൈവിൻ്റെ അവിടെ നോക്കുക പോയിൻറ്റ് ഫൈവിൻ്റെ അവിടെ എത്ര ചെയ്യുക പോയിൻ്റ് സീറോ എയ്റ്റ് ടു വണ് പോയിൻറ്റ് സീറോ എയ്റ്റ് ടു വണ് ആ രീതിയിൽ എടുക്കുക അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് ത്രീ മാത്രമേ ഉള്ളൂ അപ്പോൾ മൈനസ് ത്രീ എന്ന് പറയുമ്പോൾ പോയിൻറ്റ് ഫോർ നയൻ എയിറ്റ് എന്താ വെച്ചാൽ ത്രീ എടുക്കുക മൈനസ് ത്രീ പോയിന്റിന് ശേഷം ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സീറോ മാത്രം എടുത്താൽ മതി അപ്പം പോയിൻ്റ് ഫോർ നയൻ എയിറ്റ് എടുക്കുക ഇപ്പോൾ ഇ റേസ് ടു മൈനസ് ത്രീ നമുക്ക് കിട്ടി അല്ലേ ഇ റേസ് ടു മൈനസ് മൈനസ് ത്രീ എന്ന് പറഞ്ഞ് ഒക്കെ ലോകത്തിൻ്റെ ഇവിടെ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചു പോയിന്റ് സീറോ ഫോർ നയൻ എയിറ്റ് കിട്ടി ഇൻറ്റു ത്രീ റേയ്സ് ടു ഫൈവ് ത്രീ റേസ് ടു ഫൈവ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ത്രീയിന് അഞ്ച് പ്രാവശ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ ത്രീയിന് അഞ്ച് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടു ഫോർട്ടി ത്രീ കിട്ടി ഡിവൈഡ് ബൈ ഫൈവ് ഫാക്ടോറിയൽ ഫൈവ് ഫാക്ടോറിയൽ എങ്ങനെ ചെയ്യുന്നത് ഫൈവ് ഇൻറ്റു ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ടു ഇൻറ്റു വണ് ഈ രീതി നമ്മൾ ചെയ്യുക നമ്മളിത് ആൻസറ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ സീറോ പോയിൻ്റ് വൺ സീറോ സീറോ എയ്റ്റ് കിട്ടും സീറോ പോയിൻറ്റ് വൺ സീറോ സീറോ എയ്റ്റ് കിട്ടും ഈ രീതിയിലാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത് അടുത്തൊരു പ്രോബ്ലം നോക്കുക ബിറ്റ്വീൻ ദ അവേഴ്സ് ഓഫ് ടു ആൻഡ് ഫോർ പി എം ദ ആവറേജ് നമ്പർ ഓഫ് ഫോൺ കോൾസ് പെർ മിനിറ്റ് കമ്മിങ് ഇൻ ടു ദച്ച് ബോർഡ് ഓഫ് എ കമ്പനി ഈസ് ടു പോയിൻറ്റ് ഫൈവ് ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഡ്യൂറിംഗ് വൺ പർട്ടിക്കുലർ മിനിറ്റ്സ് ഫസ്റ്റ് വൺ ദർ വിൽ ബി നോ ഫോൺ കോൾസ് അറ്റ് ഓൾ സെക്കൻഡ് വൺ എക്സാക്ട്ലി ടു കോൾസ് തേർഡ് വൺ least ഫൈവ് കോൾസ് ഇവിടെ ക്വസ്റ്റിനും പറയുന്നത് ക്വസ്റ്റിനും പറയുന്നത് രണ്ട് മണി മുതൽ മണി വരെയുള്ള സമയത്ത് ഓക്കെ ഇവിടെ സ്വിച്ച് ബോർഡിൽ ഒരു കമ്പനിയുടെ സ്വിച്ച് ബോർഡിൽ വരുന്ന ആവറേജ് കോൾസ് എന്ന് പറയുന്നത് എത്രയാണ് ടു ആണ് ആവറേജ് കോൾ ആണേ ആവറേജ് കോള് ടു പോയിൻ്റ് ഫൈവ് ആണ് നമ്മളോട് പറയുന്നത് ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഡ്യൂറിങ് വൺ പർട്ടിക്കുലർ മിനിറ്റ്സ് ഒരു മിനിറ്റിൽ കെ ദർ വിൽ ബി നോ ഫോൺ കോൾസ് അറ്റോൾ ഒരു കോളും വരാതിരിക്കാൻ അല്ലേ എന്നുവെച്ചാൽ നമ്മൾ ഒരു മിനിറ്റ് ഏതെങ്കിലും ഒരു മിനിറ്റ് എടുക്കുകയാണ് ആ മിനിറ്റിൽ ഒരു ഫോൺ കോൾ വരാതിരിക്കാനുള്ള സാധ്യത കണ്ടുപിടിക്കണം സെക്കൻഡ് വൺ പറയുന്ന എക്സാക്ട്ലി ടു കോൾസ് രണ്ട് കോൾ വരാനുള്ള സാധ്യത മൂന്നാമത് പറയുന്ന അറ്റ്ലീസ്റ്റ് ഫൈവ് കോൾസ് വരാനുള്ള സാധ്യത ഇതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ പോയിസ് ഓൺ ആണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്കറിയാം പോയിസ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം പ്രോബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് പി എഫ് എക്സ് ഇ സിക്ല ടു ഇ റേസ് ടു മൈനസ് എം ഇൻ എം റേസ് ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ് അപ്പോൾ നമ്മളിവിടെ ഇനി കണ്ടുപിടിക്കുക ഇവിടെ പറയുന്നത് ക്വസ്റ്റിന് പറയുന്നത് രണ്ട് മണി മുതൽ മണി വരെയുള്ള സമയത്ത് വരുന്ന ആവറേജ് ഫോൺ കോൾസ് ആണ് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ മീനാണല്ലേ മീൻ മീൻ തന്നെയാണ് ഇവിടെ എൻ ബി മീൻ എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ഫൈവ് ആണ് അപ്പോൾ നമുക്ക് എം എം എന്ന് പറയുന്ന മീനാണ് അല്ലെങ്കിൽ ആവറേജ് ആണ് എൻ ബി ആണ് ദാറ്റ് ഈസ് ടു പോയിൻ്റ് ഫൈവ് കിട്ടി ടു പോയിൻറ്റ് ഫൈവ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് വൺ പറയുന്നത് ദർ വിൽ ബി നോൺ ഫോൺ കോൾ അറ്റ് ഓൾ ഒരു മിനിറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സമയത്ത് ഒരു ഫോൺ കോളും വരാ വരാതിരിക്കാനുള്ള സാധ്യത അപ്പോൾ എന്തായിരിക്കും പി ഓഫ് എക്സ് ഇ സീക്വൽ ടു സീറോ ആണ് അല്ലേ ഒരു ഫോൺ കോളും വരുന്നില്ല അപ്പം പി എഫ് എക്സ് ഇ സിക്വൽ ടു സീറോ ആണ് അപ്പം നമ്മളത് ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക പി എഫ് എക് സി സിക്വൽ ടു സീറോ ഇ ഇ സീക്വൽ ടു ഇ റേസ് ടു എമ്മ ഇ റേസ് ടു മൈനസ് എം മൈനസ് എമ്മെന്ന് പറഞ്ഞ തരാം മൈനസ് ടു പോയിൻറ്റ് ഫൈവ് ആണ് അല്ലേ എം എന്ന് പറഞ്ഞാൽ ടു പോയിൻ്റ് ഫൈവ് ആണ് അപ്പം മൈനസ് ടു പോയിന്റ് ഫൈവ് ഇൻ ടു ടു ഫൈവ് റേസ് ടു സീറോ എം റേസ് ടു എക്സ് ആണ് അപ്പം ടു പോയിൻറ്റ് ഫൈവ് റേസ് ടു സീറോ ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എക്സ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ തരാം സീറോ ഫാക്ടോറിയൽ ഈ രീതിയിൽ എഴുതുക ഇനി നിങ്ങൾ ലോഗരിതം ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഇ റേസ് ടു മൈനസ് ടു പോയിൻ്റ് ഫൈവ് കണ്ടുപിടിക്കുക നേരത്തെ പറഞ്ഞായിരുന്നു ഇ റേസ് ടു മൈനസ് ടു പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്നത് ആൻസർ കിട്ടുന്നത് എത്രയോ സീറോ പോയിൻറ്റ് സീറോ എയ്റ്റ് ടു വൺ ആണ് സീറോ പോയിൻ്റ് സീറോ നിങ്ങൾ ആ ലോക ടേബിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക സീറോ പോയിൻ്റ് സീറോ എയ്റ്റ് ടു വൺ കിട്ടും ഇൻറ്റു ടു പോയിൻറ്റ് ഫൈവ് റേസ് ടു സീറോ ഇപ്പം ഏതൊരു സംഖ്യയുടെയും റേസ് ടു സീറോ ആണെങ്കിൽ വൺ ആണെന്ന് പറഞ്ഞായിരുന്നു അല്ലേ അപ്പം ടു പോയിൻറ്റ് ഫൈവ് റേസ് ടു സീറോ ഈ സിക്കൽ ടു വൺ ഡിവൈഡ് ബൈ സീറോ ഫാക്ടോറിൽ സീറോ ഫാക്ടോറിൻ്റെ വാല്യൂ എല്ലായ്പ്പോഴും വൺ ആയിരിക്കും സീറോ ഫാക്ടോറിൻ്റെ വാല്യൂ എല്ലായ്പ്പോഴും വൺ ആണ് അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ സീറോ പോയിൻ്റ് സീറോ എയ്റ്റ് ടു വണ്ണ് ഈ രീതിയിലാണ് പി എഫ് എക് സി സിക്കിൻ്റെ സീറോ എന്ന് വെച്ചാൽ ദർ വിൽ ബി നോ ഫോൺ കോൾസ് അറ്റോൾ എന്ന് പറഞ്ഞ് വരുന്നത് ഇനി അടുത്ത് പറയുന്ന എക്സാക്ട്ലി ടു കോൾസ് എന്നുവച്ചാൽ ഒരു മിനിറ്റ് സമയം എടുക്കുകയാണെങ്കിൽ രണ്ട് ഗോള് വരാനുള്ള സാധ്യത രണ്ട് ഗോൾ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ എന്താ പി എഫ് എക്സ് ഇ സിക്വൽ ടു ടു അല്ലേ രണ്ട് ഗോള് പി എഫ് എക്സ് ഇ സീക്വൽ ടു ടു നമ്മൾ ഇക്വേഷനിലേക്ക് എക്സ് ഇ സിക്വൽ ടു ടു അപ്ലൈ ചെയ്യുക അപ്പം എന്താ ഇ റേസ് ടു മൈനസ് ടു പോയിൻറ്റ് ഫൈവ് അല്ലെ ഇൻറ്റു ടു പോയിൻറ്റ് ഫൈവ് റേസ് ടു ടു അല്ലേ ടു പോയിൻറ്റ് ഫൈവ് റേസ് ടു ടു ഡിവൈഡ് ബൈ ടു ഫാക്ടൂറിയ അപ്പോൾ ഇവിടെ നമ്മൾ ഇ റേസ് ടു മൈനസ് ടു പോയിൻറ് ഫൈവ് നമ്മൾ കണ്ടുപിടിച്ചു എത്രയായിരുന്നു പോയിൻ്റ് സീറോ എയ്റ്റ് ടു വൺ ഇൻറ്റു ടു പോയിന്റ് ഫൈവ് റേറ്റ് ടു റ്റു എത്ര ടു പോയിന്റ് ഫൈവ് ഇൻറ്റു ടു പോയിന്റ് ഫൈവ് അല്ലേ സിക്സ് പോയിന്റ് ടു ഫൈവ് കിട്ടും ഡിവൈഡ് ബൈ ടു ഫാക്ടോറിയൽ ടു ഫാക്ടറിൽ എങ്ങനെയാണ് എഴുതുന്നത് ടു ഇൻറ്റു വൺ ടു ഇൻറ്റു വൺ ദാറ്റ് ഈസ് പോയിൻറ്റ് ടു ഫൈവ് സിക്സ് വരും പോയിന്റ് ടു ഫൈവ് സിക്സ് അപ്പം പി എഫ് എക് സി സി ടു ടു എത്ര കിട്ടുന്നത് പോയിന്റ് ടു ഫൈവ് സിക്സ് വരും ഇനി അടുത്ത് പറയുന്നത് മൂന്നാമത് വരുന്ന അറ്റ്ലീസ്റ്റ് ഫൈവ് കോൾസ് ഇവിടെ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഫൈവ് കോൾസ് അല്ലേ ഒരു മിനിറ്റിൽ അഞ്ച് കോളെങ്കിലും വരാനുള്ള സാധ്യതയാണ് പറയുന്നത് അപ്പം അഞ്ച് എന്ന് പറയുമ്പം അഞ്ച് കോളോ ആറ് കോളോ ഏഴ് കോളോ അങ്ങനെ എത്ര എൻ നമ്പേഴ്സ് വരെയുള്ള കോൾ വേണേലും വരാം ഇവിടെ നമുക്ക് എൻ എത്രയാണെന്ന് അറിയത്തില്ല അല്ലേ എൻ എന്ന് പറയുന്നത് എത്രയാണെന്ന് നമ്മളോട് ഈ കോസ്റ്റിനീ പറയുന്നില്ല എന്നു പറയുന്നത് ഇൻഫിനിറ്റ് ആണല്ലേ ഇൻഫിനിറ്റ് ആണ് എൻ എന്ന് പറയുന്നത് നമുക്ക് അറിയത്തില്ല എത്രയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലായിരുന്ന എന്നെ എത്രയാണെന്ന് അറിയുമായിരുന്നെങ്കിൽ ഇപ്പോൾ എന്നു പറയുന്നത് പത്തായിരുന്നെന്ന് വിചാരിക്കുക അപ്പം അങ്ങനെയായിരുന്നു നമുക്ക് പി എഫ് എക്സ് ഇ സിക്കൽ ടു ഫൈവ് പ്ലസ് പി എഫ് എക്സ് ഇ സിക്കൽ ടു സിക്സ് പ്ലസ് പി എഫ് എക്സ് ഇ ടു സെവൻ പ്ലസ് പി എഫ് എക്സ് ഇ ടു എറ്റ് പ്ലസ് പി എഫ് എക്സ് ഇ ടു നയൻ പ്ലസ് പി എഫ് എക്സ് ഇ ടു ടെൻ ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ നമുക്ക് അത്രയാണ് അറ്റ്ലീസ്റ്റ് ഫൈവ് കോൾസ് കിട്ടാനുള്ള സാധ്യത കണ്ടേനെ അപ്പോൾ എന്നു പറയുന്നത് നമുക്ക് ഈ ക്വസ്റ്റിനിൽ അറിയത്തില്ല ഇൻഫിനിറ്റ് ആയതുകൊണ്ട് നമുക്ക് വേണ്ടി ഒരു റിക്യോഷൻ ഇതേ ഉള്ളൂ വൺ മൈനസ് പി ഓഫ് എക്സ് ലസ് ദാനൂർ ഈക്വൽ ടു ഫോർ കണ്ടുപിടിക്കുക ഓക്കെ വൺ മൈനസ് പി ഓഫ് എക്സ് ലസ് ദാനൂർ ഈക്വൽ ടു ഫോർ അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പി അറ്റ്ലീസ്റ്റ് ഫൈവ് കോൾസിൻ്റെ കിട്ടും എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇവിടെ അറ്റ്ലീസ്റ്റ് ഫൈവ് കോഴ്സ് പറയുമ്പം ഇങ്ങനെ വരുന്നെങ്ങനെയാണ് പി എഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ആണ് ഫൈവോ അതിനേക്കാളും കൂടുതലോ ആണ് എക്സ് വരേണ്ടത് എക്സ് എന്ന് പറയുന്നത് പിന്നെ അഞ്ചോ അഞ്ചിനേക്കാളും കൂടുതലാണ് വരുന്നത് അപ്പോൾ അഞ്ചിനേക്കാളും കൂടുതൽ എത്ര വേണമെങ്കിലും വരാം ഇവിടെ എൻ നമ്പേഴ്സ് എത്രയോ നമുക്ക് അറിയത്തില്ല അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് പകരം അതിന് പകരം ഒരു ഈക്വേഷനാണ് വൺ മൈനസ് എന്ന് വെച്ചാൽ പി എഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് എന്ന് പറയുന്നതിന് തുല്യമാണ് എന്താ ഈ രീതിയിലെഴുതിയതി വൺ മൈനസ് വൺ മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ കണ്ടുപിടിച്ചാൽ മതി ഇപ്പം നമുക്കിങ്ങനെ എഴുതാമല്ലേ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈവൽ ടു ഫോർ എന്ന് പറഞ്ഞാൽ ഫോറും ഫോറിനേക്കാളും കുറവുള്ളത് അല്ലേ ഫോറും ഫോറിനേക്കാളും കുറവുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അല്ലേ സീറോ വൺ ടു ത്രീ ഫോർ അല്ലേ ഫോർ വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അത് കണ്ടുപിടിച്ചിട്ട് വണ്ണിൽ നിന്ന് ആ ആൻസറും മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും അല്ലേ അപ്പോൾ അതെങ്ങനെയായിരിക്കും വരുന്നത് നമ്മൾ ചെയ്യേണ്ടി ഇങ്ങനെയാണ് വൺ മൈനസ് ഓക്കെ ഈ രീതിയിൽ എഴുതുക പ്രോബിലിറ്റി ഓഫ് എക്സ് എന്നാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ എന്ന് പറയുന്നത് അപ്പോൾ പ്രോബിൾറ്റി ഓഫ് എക്സ് ഇ സീക്വൽ ടു സീറോ പ്ലസ് പ്രോബിൾട്ടി ഓഫ് എക്സ് ഇ സീക്വൽ ടു വൺ പ്ലസ് പ്രോബിൾട്ടി ഓഫ് എക്സ് ഇ സീക്വൽ ടു ടു പ്ലസ് പ്രോബിൾറ്റി ഓഫ് എക്സ് ഇ സീകിൾ ടു ത്രീ പ്ലസ് പ്രോബർട്ടി ഓഫ് എക്സ് ഇ സിക്വൽ ടു ഫോർ ഇങ്ങനെ ചെയ്യുക ഇത് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് പ്രോബിളിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ആണ് അഞ്ചും അഞ്ചിനേക്കാളും കൂടുതലുള്ളതുമാണ് കണ്ടുപിടിക്കേണ്ടതല്ലേ നമുക്കറിയാം അഞ്ചിനേക്കാളും കൂടുതൽ എന്ന് പറയുമ്പോൾ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അങ്ങനെ എത്ര വേണമെങ്കിലും പോകാം എന്നെ എന്നെത്ര വേണ്ടോ അതുവരെ നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ എന്നെത്രയാണ് നമ്മളോട് പറയുന്നില്ല അത് അല്ലേ അത് ഇൻഫിനിറ്റിയാണ് ഇൻഫിനി അല്ലേ ഇൻഫിനിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പകരൊരു ഈക്വേഷൻ ഇതാണ് വൺ മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ എനിക്ക് രണ്ട് ഈ ഇക്വേഷനും ഈക്വേഷനും തുല്യമാണ് നമുക്കത് ഒരുപോലെ ആക്കാം വൺ മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ്താനോർ ഈക്വൽ ടു ഫോർ അപ്പം ലെസ്താനോർ ഈക്വൽ ടു ഫോർ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമല്ലേ നാല് നാലിനേക്കാളും കുറവാണ് നാല് നാലിനേക്കാളും കുറവെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നാല് മൂന്ന് രണ്ട് ഒന്ന് അപ്പം അതാണ് വൺ മൈനസ് പി ഓഫ് എക്സ് ഇ സീക്വൽ ടു സീറോ പ്ലസ് പി ഓഫ് എക്സ് ഇ സിക്ല ടു വൺ പ്ലസ് പി ഓഫ് എക്സ് ഇ സീക്വൽ ടു ടു പ്ലസ് പി ഓഫ് എക്സ് ഇ സീകൾ ടു ത്രീ പ്ലസ് പി ഓഫ് എക്സ് ഇ സീകൾ ടു ഫോറ് ഇത് കണ്ടുപിടിക്കുക അപ്പോൾ നമ്മളതിനകത്ത് പി എഫ് എക്സ് ഇ സി ടു സീറോ കണ്ടുപിടിക്കണം നമ്മൾ ഓൾറെഡി പി എഫ് എക്സ് ഇ സികി ടു സീറോ കണ്ടുപിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് കണ്ടുപിടിക്കേണ്ട നമ്മളെന്ത് കണ്ടുപിടിക്കണം പി എഫ് എക്സ് ഇ സികൾ ടി വൺ കണ്ടുപിടിക്കണം പി എഫ് എക്സ് ഇ സികിൻ്റെ വണ്ങ്ങനെ കണ്ടുപിടിക്കുന്നത് സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മൾ കണ്ട് അപ്ലൈ ചെയ്യേണ്ടത് ഇ റേസ് ടു മൈനസ് ടു പോയിൻറ്റ് ഫൈവ് ഇൻ ടു ടു ഫൈവ് റേയ്സ് ടു വണ്ണ് ഇവിടെ എന്താ എക്സ് ഇ സികിൻ്റെ വണ്ണാണ് പറയുന്നത് അപ്പോൾ വൺ ഡിവൈഡ് ബൈ വൺ ഫാക്ടോറിയല് അപ്പം ഈ റേസ് ടു മൈനസ് ടു പോയിൻറ്റ് ഫൈവിൻ്റെ വാല്യൂ നമുക്കറിയാം പോയിൻറ്റ് സീറോ എയിറ്റ് ടു വൺ ഇൻറ്റു ടു പോയിൻറ്റ് ഫൈവ് റേസ് ടു വൺ എന്ന് പറഞ്ഞാൽ ടു പോയിൻ്റ് ഫൈവ് വൺ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ വൺ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ പോയിൻറ്റ് ടു സീറോ ഫൈവ് ആണ് പോയിൻറ്റ് ടു സീറോ ഫൈവ് അപ്പം നമുക്ക് പി എഫ് എക്സ് സി സി കിളിൻ്റെ വൺ കിട്ടി നമുക്ക് പി എഫ് എക്സ് സി സിക്കിൾ ടു നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ സീറോ കണ്ടുപിടിച്ചായിരുന്നു ടു കണ്ടുപിടിച്ചായിരുന്നു വൺ കണ്ടുപിടിച്ചു നമുക്ക് പി എഫ് എക് സി സിക്കിൻ്റെ ത്രീയും പി എഫ് എക് സി സിക്കിൻ്റെ ഫോറും കണ്ടുപിടിക്കണം നമുക്ക് പി എഫ് എക്സ് ഇ സിക്കല് ത്രീ അപ്പം നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് ത്രീ ആക്കുക ഇ റേയ്സ് ടു മൈനസ് ടു പോയിന്റ് ഫൈവ് ഇൻറ്റു ടു പോയിൻറ്റ് ഫൈവ് റേസ് ടു ത്രീ അല്ലേ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ ത്രീ ആക്കി ഡിവൈഡ് ബൈ ത്രീ ഫാക്ടോറിയൽ അപ്പോൾ ഇറേസ് ടു മൈനസ് ടു പോയിൻറ്റ് ഫൈവിൻ്റെ വാല്യൂ നമുക്കറിയാം പോയിന്റ് സീറോ എയ്റ്റ് ടു വൺ ഇൻറ്റു ടു പോയിന്റ് ഫൈവ് റേറ്റ് ടു ത്രീ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ടു പോയിന്റ് ഫൈവ് ഇൻറ്റു ടു പോയിന്റ് ഫൈവ് ഇൻറ്റു ടു പോയിന്റ് ഫൈവ് അല്ലേ ദാറ്റ് ഈസ് ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് ടു ഫൈവ് ഡിവൈഡ് ബൈ ത്രീ ഫാക്ടോറിയൽ എങ്ങനെ എഴുന്ന ത്രീ ഇൻറ്റു ടു ദാറ്റ് ഈസ് പോയിൻറ് ടു വൺ ത്രീ ഇനി അടുത്തത് അപ്പോൾ നമുക്ക് എക്സ്ഇ സിഗൽ ടു ത്രീ കിട്ടി നമുക്ക് പി എഫ് എക്സ് ഇ സിഗൽ ടു ഫോർ കണ്ടുപിടിക്കണം പി എഫ് എക്സ് സി സി ടു ഫോർ കണ്ടുപിടിക്കാൻ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഫോർ ചേർക്കുക ഈ റേസ് ടു മൈനസ് ടു പോയിന്റ് ഫൈവ് ഇൻറ്റു ടു പോയിൻ്റ് ഫൈവ് റേയ്സ് ടു ഫോർ ഡിവൈഡ് ബൈ ഫോർ ഫാക്ടോറിയൽ ഈ റേയ്സ് ടു മൈനസ് ടു പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്നത് പോയിന്റ് സീറോ എയിറ്റ് ടു വൺ ഇൻറ്റു ടു പോയിന്റ് ഫൈവ് റേറ്റ് ടു ഫോർ എന്ന് പറയുന്നത് എത്രയാണ് ടു പോയിൻറ്റ് ഫൈവിന് നാല് പ്രൈസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണമല്ലേ അപ്പം തേർട്ടി നയൻ പോയിന്റ് സീറോ സിക്സ് വരും ഡിവൈഡ് ബൈ ഫോർ ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ അപ്പം നമുക്ക് ആൻസറ് പോയിൻ്റ് വൺ ത്രീ ത്രീ കിട്ടും അപ്പോൾ നമ്മൾ പി എഫ് എക്സ് ഇ സീക്വൽ ടു സീറോ പി എഫ് എക്സി സീക്വൽ ടു വൺ പി എഫ് എക്സി സീക്വൽ ടു ടു പി എഫ് എക് സി സീക്വൽ ടു ത്രീ പി എഫ് എക്സി സീക്വൽ ടു ഫോർ കണ്ടുപിടിച്ചു അപ്പോൾ അത് നമ്മളെന്താ വണ്ണിൽ നിന്ന് മൈനസ് ചെയ്യണം അപ്പോൾ എന്താ വൺ മൈനസ് എന്താ പി എഫ് എക്സി സിക്കൽ ടു സീറോ പ്ലസ് പി എഫ് എക് സി ടു വൺ പ്ലസ് പി എഫ് എക് സി ടു പ്ലസ് പി എഫ് എക് സി ടു ത്രീ പ്ലസ് പി എഫ് എക്സി സിക്കൽ ടു ഫോർ ചെയ്യുക അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുക എന്നിട്ട് വണ്ണിൽ നിന്ന് കുറയ്ക്കുക അപ്പം വൺ മൈനസ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത വാല്യൂ ആണ് പോയിൻറ്റ് എയ്റ്റ് എയിറ്റ് നയൻ വൺ അപ്പം ദാറ്റ് ഈസ് പോയിൻ്റ് വൺ 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 കിട്ടി ഇതാണ് എന്താ അറ്റ്ലീസ്റ്റ് ഫൈവ് കോൾസ് വരാനുള്ള സാധ്യത എന്ന് വെച്ചാൽ പി എഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് എന്ന് പറയുന്നത് പോയിൻറ്റ് വൺ 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 ആണ് പോയിൻ്റ് വൺ വൺ വണ് അപ്പോൾ ഈ രീതിയിലാണ് പ്രോബ്ലം ചെയ്യുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കുക ഓക്കേ